വേണ്ട, ഇത് സൈഡ് ഫ്രെയിം ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഒരു മുക്കാൽ ഒരു കിലോ തേനുണ്ട്. ഇത് ഇതുണ്ടോ ഫുൾ തേന്, ഇത് ഈച്ചക്കിടെ കുടിക്കാൻ വേണ്ടി അവിടെ സംരക്ഷണത്തിന് വേണ്ടി വെക്കുന്നത്. ഇവിടെ വാച്ചണ്ടാ, ഇതുണ്ടോ, ഇത് ഒരു കിലോ ഉണ്ട്. ഇത് ഇത് ഒരു സൈഡ് ഫ്രെയിം, ഇത് ഒരു കിലോ ഉണ്ട്. മെല്ലെ പിടിക്കാൻ ഒരു കൈ തരാം, രണ്ട് രണ്ട് സൈഡിൽ പിടിക്കേ. ഇത് ബാബുചേട്ടൻ ഓട്ടെ ബത്തേരി അമ്പലവയലിൻ്റെ അടുത്താണ് താമസം. പുള്ളിയുടെ കൗങ്കൃഷി കാണാൻ വേണ്ടി ഞാൻ പോയി പരിചയപ്പെട്ടു. അങ്ങനെ ഇപ്പം ഞങ്ങളെല്ലാം ഫ്രണ്ട്സായി. അപ്പോൾ പുള്ളി ഒരു ഓർഗാനിക്കിൻ്റെ ആളാണ്, ഇവിടെ വന്നതിൽ ഏറ്റവും വലിയൊരു സുഹൃത്താണ്. അപ്പോൾ ഇതുണ്ടോ, അതിൻ്റെ വെയിറ്റ് എങ്ങനെയുണ്ട്? ഇത് ഫുള്ള്, അതായത് ഇതിങ്ങനെ കണ്ടിച്ചു കൊടുത്താൽ എനിക്കിവിടെ ഓൺ ദ സ്പോട്ടിൽ 1000 രൂപ കിട്ടും. എന്നുവെച്ചാൽ യമനീസൊക്കെ ഇവിടെ വരുന്നുണ്ട്, അവിടെ 8000 രൂപയാണ് ഒരു കിലോ തേന്. ഇങ്ങനെ കോമ്പ് എനിക്കിവിടെ അവർ വന്ന് ഇത് താ എനിക്ക് എന്ന് പറയുമ്പോൾ അത് എത്ര നിൽക്കുന്നുണ്ട്, എത്ര എന്നോട് ചോദിക്കാണ് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം. 2000 പറഞ്ഞാൽ തന്നെ, പക്ഷേ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മുടെ ഒരു തേൻ നമ്മുടെ ഇവിടെ ഞാനിവിടെ വിൽക്കുന്നത് നാച്ചുറൽ ഖണി എന്ന് പറയുന്നത്, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഖണി ഞാൻ വിൽക്കുന്നത് 600 രൂപയ്ക്കാണ്. അതിൽ അതും കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ സൺഫ്ലവറിൻ്റെ ടൈമാണ്, അസൽ മഞ്ഞത്തേൻ. എൻ്റെ പ്ലേസ് ആലക്കോടാണ്, ജോർജ് പെരുമ്പള്ളിക്കുന്നേൽ. ഈ പ്ലേസ് വന്നിട്ട് ഇപ്പോൾ ഈ വീട് വെച്ച സ്ഥലത്ത് വന്നിട്ട് ഇപ്പം 4 വർഷമായി. വളരെ സിമ്പിളായിട്ടൊരു വീട് വെച്ചു. നേറ്റീവ് പ്ലേസ് തിരുവാങ്കൂർ പൂഞ്ഞാറാണ്. പക്ഷേ ഞങ്ങളെ ചെറുപ്പത്തിൽ ഞാൻ 8 വയസ്സുള്ളപ്പോൾ ആലക്കോട് എത്തിയതാണ് മണക്കടവ്. എനിക്കിവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ അധികമില്ല, ചൂടധികമില്ല, എല്ലാം കൊണ്ടും നമുക്ക് ജീവിത സൗകര്യം. എന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വിളയിക്കാം ഇവിടെ. തേനീച്ചയാണേലും കൃഷിയാണേലും ഇനിയിപ്പോൾ 2 മാസം കൊണ്ട് വിളവ് വേണമെന്ന് വെച്ചാൽ ആ 2 മാസം കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. എൻ്റെ ചെറുതേനീച്ചയുണ്ട്, ഇവിടെ സാധാരണ ഞൊടിയൽ എന്ന് പറയുന്ന വൻതേനീച്ചയുണ്ട്, പിന്നെ ഇറ്റാലിയൻ ബീസ് എന്ന് പറയുന്ന ഫോറിൻ ഈച്ച. അതായത് ഒരു ഒരു ഫ്രെയിമേ നിന്ന് അല്ലെ ഒരു ബോക്സിൽ നിന്ന് ഒരു എടുക്കലിന് എനിക്ക് 20 കിലോ വരെ തേൻ കിട്ടും. ഒരു ഫ്രെയിമേൽ 3 കിലോ വരെ തേനുണ്ടാവും. അതാണ് ഇറ്റാലിയൻ ബീസ്. ഇതുണ്ടോ ചെറുതേനീച്ച കോളനികൾ, ഇതാ ഇത് പല രീതിയിലുള്ള ബോക്സുകൾക്കകത്ത് ആക്കുന്നു. ഇത് ഇപ്പം നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇറക്കിട്ടൊക്കെ വേണം തുറക്കാൻ. ഇത് ഇതുണ്ടോ, ഇത് ഇതുണ്ടോ, ആ ഇതുണ്ടോ സാധാ, ഇത് ചെറുതേനീച്ച, ഇത് സാധാ, ഇത് ഇത് അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമുക്കൊരു ന്യായമായിട്ടൊരു യുക്തിയും ബുദ്ധിയും ഉണ്ട്. അനാവശ്യ ശീലങ്ങളില്ലെങ്കിൽ ചെറിയ ചെറിയ പരിപാടികളിൽ കൂടെ ജീവിതം ഏതാ ഒരു വഴികാട്ടിയ പോലെ. ഇത് ഞൊടിയിൽ തേനീച്ച, ഇതുണ്ടോ, ഇത് ഇപ്പം നമുക്ക് ഇത് ഇതുണ്ടോ, ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഈ സൈഡ് മുഴുവൻ തേനാണ്, സൈഡ് അട. ഇവിടെ നമ്മൾ KVK എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എൻ്റെ അടുത്താണ് ആൾക്കാർ, അല്ലല്ല ഇവിടെ ഇവിടെ നഗര ഡിസ്ട്രിക്റ്റിൽ ഏക ലൈസൻസ്ഡ് ആളാണ് ഞാൻ. ഞാൻ 40 പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പ്രാക്ടിക്കലായിട്ട് എൻ്റെ കൃഷി പഠിച്ചിട്ട് 40 വർഷമായി. ഇടക്കാലത്ത് ഇതിനൊരു രോഗം വന്നിട്ട് നിർത്തി വെച്ചു, വീണ്ടും അതിനെ കവർ ചെയ്ത് കണ്ടോ. ഇതിപ്പോൾ ഇതൊരു ഫ്രെയിമാണ് ഉള്ളിൽ തേനീച്ച. ഇതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു 400 ഗ്രാം തേൻ ഇതിൽ തന്നെ ഉണ്ട്. ഇതാർക്കും കൈകാര്യം ചെയ്യാം, കുത്തുന്നില്ല. ഇതെൻ്റെ മക്കളും ഈ കൂടെ തന്നെ കൂടുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞൊടിയൽ തേനീച്ച എന്ന് പറയുന്നത്, അതായത് നാട്ടിലൊക്കെ വൻതേൻ എന്ന് പറയും. അതാ കടിക്കാൽ, ഇത് കടിക്കുന്ന പറഞ്ഞാൽ നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതെങ്ങനെയുണ്ടല്ലോ, ഇത് നമ്മുടെ ഇവിടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വരെ അറിയാം, അവർ കൈകാര്യം ചെയ്യുന്നു. ഇതിപ്പോൾ ഒന്ന് പിടിക്കാൻ പറയുന്ന കുളവി എന്ന് പറയും, ആ മഞ്ഞക്കളുള്ള ആ സാധനം വന്ന് ഇതിനെ പിടിക്കും. അവരതിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ രസം ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കത്തിച്ച് കളയണം. ഒരേ വഴിയാണ് ഇത്. ഞാൻ ഫീഡിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന പുറത്താണ്. എൻ്റെ ഫ്രണ്ട് ഇത് എത്തടി ഇത് വേണ്ടോ, ഇങ്ങനെ വാ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത് നമ്മൾ വലിയ വാ കൊടുത്താൽ വേറെ ശത്രുക്കളകത്ത് കയറും. ഇത് ഈച്ചയ്ക്ക് മാത്രം പുറത്ത് വരാം. ഈ വലിയ ഈ നമ്മുടെ വരുന്ന കുളവിയൊക്കെ ഇല്ലേ, അതൊരിക്കലും ഇതിനകത്തോട്ട് കയറത്തില്ല. അങ്ങനെ ചെറിയ ആ ചെറുതേനീച്ച, അത് മെഡിസിൻ പോറുള്ളതാണ്. ആ സാധനത്തിന് ഇവിടെ നമ്മൾ എടുക്കേണ്ട, അതിന് എനിക്ക് ഇവിടുന്ന് എനിക്ക് ഹോൾസെയിൽ റേറ്റ്, എൻ്റെ ഹോൾസെയിൽ റേറ്റ് ഒരു 3 വർഷമായിട്ട് 2000 രൂപയാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തൊക്കെ 2500 രൂപ, എൻ്റെ അടുത്ത് 2000 രൂപയ്ക്ക് കൊണ്ടുവന്നവർ വിൽക്കുന്നത് 4000 രൂപയ്ക്ക്. എന്നുവെച്ചാൽ 100 ഗ്രാം 50 ഗ്രാം കൊടുക്കുക, അവർക്ക് ആ റേറ്റ് കിട്ടണം. അയ്യോ ഞാനിതൊന്നും ഫുൾ ഡെവലപ്പായില്ല. ഇതുണ്ടോ, ഇത് ഇത് നമ്മുടെ റോഹണിയാണ്, പ്രോസസ്സിംഗ് അല്ല. ഇത് ഇത് ഇപ്പോൾ തമ്പ കിട്ടുന്നതിൻ്റെ കളർ നിങ്ങൾ നോക്കിക്കോ. ഇതുണ്ടോ, ഇത് അതാ ഇപ്പോൾ കിട്ടുന്ന സൂര്യകാന്തിയുടെ സമയത്ത് ഇപ്പോൾ കിട്ടുന്ന സൺഫ്ലവർ തേനാണിത്, സൂര്യകാന്തി തേന്. അത് മാത്രമാണ് ഈ സമയത്ത് പറഞ്ഞാൽ, ആ സമയം വന്നു കഴിഞ്ഞാൽ അത് മാത്രമാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഹണി അതിൻ്റെ പേരിൽ ആദ്യം ഒന്ന് നിറച്ചിട്ട് പിന്നെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് പതഞ്ഞ് പൊങ്ങും. അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തേൻ ടേസ്റ്റ് മാറും, പതയല്ല. ഇത് പലരും ഈ നാച്ചുറലായിട്ടുള്ള ഈ തേനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആ ഫ്ലേവർ. പക്ഷേ എപ്പോഴും നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. പക്ഷേ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് വെച്ചിരിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡായിട്ട് ഇത് ക്രിസ്റ്റലാവും ഈ തേന്.
ഇതുണ്ടോ, ഇതെല്ലാം അതെ, ഇതെല്ലാം ഇതുണ്ടോ, ഇതോ ഇതെല്ലാം ഫുള്ള്. ഇത് ഇത് നമ്മൾ തേന തേന ഇതെല്ലാം തേന. ഇതിങ്ങനെ ടാപ്പ് വഴി എടുക്കുമ്പോൾ നമ്മുടെ തേൻ്റെ എന്ത് മെഴുകാമിൻ്റെ അംശങ്ങൾ എന്തുകൊണ്ട് അത് മേലേക്ക് വരും, എന്ത് ഹാർഡായിട്ട് അംശമുള്ള താഴേക്ക് പോകും. നമ്മളങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ടാപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് തേനെ ഇങ്ങനെ തന്നെ നല്ല കണ്ണുനീര് പോലത്തെ തേൻ തെളിഞ്ഞ് കിട്ടും. ഏതാ ഇത് ചെറുതേന്. ആ അതിൻ്റെ ബോക്സുകൾ നമുക്ക് ഒരുപാടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ബോക്സ് ഇങ്ങനെ ഇത് അതിൻ്റെ കാലി ബോക്സുകളാണിത്. ആ ചെറുതേൻ്റെ ഇത് നമ്മുടെ ഡബിൾ ലെയർ ആയിട്ടാണ് ഈ പെട്ടി ഇത് കൊടുക്കുന്നത്. ഇത് ഇത് കൂടെ അതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബോക്സും കൂടെ വെക്കും. ഇതോ ഇതെല്ലാം നമുക്ക് എളുപ്പത്തിനുള്ള രീതികൾ. ഇതിൻ്റെ മുകളിൽ ഒരു ബോക്സും കൂടെ വെച്ചിട്ട് ഇതോ ഇങ്ങനെ 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 വെച്ച് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് ഇത് ചേമ്പറ്, ഇതിനകത്ത് ഇത് സൂപ്പർ തേൻ മാത്രം ഇതിനകത്ത് സ്റ്റോർ ആവും. ഇതാണ് നമ്മുടെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഇത് നമുക്കിവിടെ ഇപ്പോൾ ഒരു കോളനിക്ക് 2000 രൂപ കിട്ടുന്നുണ്ട്. ആ പിന്നെ തേൻ എനിക്ക് ബൾക്കായിട്ടുണ്ട്. അതായത് നഗര ഡിസ്ട്രിക്റ്റിൽ ഞാൻ ലൈസൻസ്ഡ് ഫുൾ ലൈസൻസ് തേനീച്ച കൃഷിയുടെ ഓൾ ഡേ ലൈസൻസ്. തേനീച്ച എനിക്ക് ഇവിടെ എല്ലായിടത്തും കൂടെ ആയിട്ടൊരു ഒരു ഇപ്പം നിലവിലൊരു 100-300 കോളനിയുണ്ട് പല ഐറ്റമായിട്ട്. കർണാടകയിലൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്ലവർ വരുന്ന സമയത്തും ഇപ്പോൾ സൺഫ്ലവർ ഞാൻ നിങ്ങൾക്ക് തേൻ കാണിച്ചു തരാം, യെല്ലോ കളറ്. പിന്നെ അടുത്ത് നമുക്ക് വരുന്ന മുതിരയാണ്, അത് ഉള്ളിന്ന് ഇവിടെ പറയും ഉള്ളിന്ന്. ആ മുതിര, ആ മുതിരയ്ക്ക് കിട്ടുന്ന തേൻ വൈറ്റാണ്. പിന്നെ കിട്ടുന്ന പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ ഇവിടെ കടുക്ക, അത് വലിയ തോട്ടങ്ങളുണ്ട് ഇവിടെ, 8-10 ഏക്കർ തോട്ടമുണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഏറ്റവും നല്ല നാച്ചുറൽ തേൻ കിട്ടും. ഈ തേനല്ല എനിക്കൊരു 500-600 റേറ്റിൽ ഇവിടെ വീട്ടിൽ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇത് ഇവിടെ ഡീസൽ കിട്ടും. എനിക്കിപ്പം ഇവിടെ എനിക്ക് 3 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ട്. ഇത് 1 ഏക്കറായിരുന്നു, ഇപ്പോൾ 2 ഏക്കർ കൂടെ വാങ്ങി. അതാണ് ഇപ്പോൾ നമ്മൾ പുതിയ അടക്കത്തൈ വെക്കാൻ പോകുന്നത്, ഇൻഡർസി മംഗളം വെക്കാൻ പോകുന്നു. അതിൻ്റെ തൈ എനിക്കൊണ്ട് നേഴ്സറിയാക്കി ഇത് വെച്ചിരിക്കുന്നത്. വെള്ളം ഒരിക്കലും പറ്റാത്ത 600 അടി കുഴിയാണ്. എനിക്കിപ്പോൾ ഒരു 80 അടിക്ക് വെള്ളം ഉണ്ട്. കാലാവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടു, അതിങ്ങനെ വന്ന് ഇവിടെ കറണ്ടിന് വേറെ ചിലവൊന്നുമില്ല. ആ പണിക്കാട്ടല്ല, ഒരു ഔട്ട് ഹൗസ് ഞാൻ ആദ്യം പണിത് അവിടെ. അതുകൊണ്ട് ഇങ്ങനെ വന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. ഇത് അങ്ങോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും.